വളരെ സന്തോഷത്തോടെയാണ്. കാരണം ഇന്ന് ക്രിസ്മസ്. അവൾ രാവിലെ മുതൽ തന്റെ അച്ഛനമ്മയോടൊപ്പം വീട് ഡെക്കറേഷൻ ചെയ്യുകയാണ്. പിങ്കിയുടെ അച്ഛനും അമ്മയും ഓരോ വർഷവും വളരെ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ്. എനിക്ക് എന്താ തോന്നുന്നത് പിങ്കി, ക്രിസ്മസിന് ഞങ്ങൾ എല്ലാവർക്കും നീയാണല്ലോ ഹാപ്പി ഉള്ളത്. ക്രിസ്മസ് ആയതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് അച്ഛാ. ഇന്ന് രാത്രി എന്റെ കൂട്ടുകാരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരും. പിന്നെ നമ്മുടെ വീട്ടിൽ ജോളിയായിട്ട് നമുക്ക് പാർട്ടി ആഘോഷിക്കാം. പക്ഷെ എല്ലാ വർഷവും നിങ്ങൾ എന്നോട് കള്ളവും പറയുന്നുണ്ടറിയാമോ പിങ്കി? ഇത് വളരെ തെറ്റാണ് മോളെ. നിങ്ങൾക്ക് നന്നായിട്ടറിയാലോ നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന്. അത് വിട്ടേക്ക് കനിക്ക. പിങ്കി ഇനിയിപ്പോ 10 വയസ്സിലായിട്ടുള്ളൂ. ശരി, നീ എന്റെ അടുത്ത് പറയൂ പിങ്കി, ഞാൻ നിന്റെ അടുത്ത് എന്ത് കള്ളമാണ് പറഞ്ഞത്? അത് തന്നെ സാന്റ എല്ലാ വർഷവും ക്രിസ്മസ് ദിവസം രാത്രി കുട്ടികൾക്ക് ഗിഫ്റ്റ് നൽകുമെന്ന്. പക്ഷെ ഇതുവരെ ഞാൻ ഒരു സാന്റയെ പോലും കണ്ടിട്ടേ ഇല്ല. ഇല്ല പിങ്കി, ആ ഗിഫ്റ്റ് നിന്റെ പില്ലോന്റെ താഴെ സാന്റയാണ് വെച്ചിട്ട് പോയത്. നീ ഉറങ്ങിക്കൊണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് നിന്നെ ശല്യം ചെയ്യാതെ പോയിട്ടുണ്ടാവുക. നിങ്ങൾ ഉറങ്ങി എണീറ്റതിന് ശേഷം നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ ഗിഫ്റ്റ് ഉള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അത് തന്നെയാണ് കാര്യമെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ ഞാൻ മിഴിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ സാന്റയുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങുന്നതാണ്. പിങ്കി പറഞ്ഞത് കേട്ട് രാജനും കനികയും ശബ്ദമിട്ട് ചിരിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അവിടേക്ക് രാജന്റെ കൂട്ടുകാരൻ ചാൾസ്, അദ്ദേഹം തൊട്ടടുത്ത വീട്ടിലുള്ളവരാണ്, അദ്ദേഹം തന്റെ മകൻ ഡേവിഡിനെ കൊണ്ടുവന്നു. എങ്ങനെയുണ്ട് പിങ്കി? ഡേവിഡ്, ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങണ്ട. പക്ഷെ എന്തിനാ പിങ്കി? ഈ വർഷം നമ്മൾ രണ്ടുപേരും സാന്റയുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങാൻ പോവുകയാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ് പിങ്കി. അതുമാത്രല്ല, അതേ അച്ഛനും പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി മുഴുവനും ക്രിസ്മസ് പാർട്ടി നടക്കുമെന്ന് പറഞ്ഞു. കുറച്ചു സമയത്ത് അവിടേക്ക് വീണ്ടും ഒരുപാട് ഗസ്റ്റൊക്കെ വന്നു. പിന്നെ പാർട്ടി തുടങ്ങി. പാർട്ടിയിൽ എല്ലാവരും കണ്ടു. അതായത് ഒരാൾ സാന്റോക്ലാസിന്റെ ഡ്രസ് ഇട്ടുകൊണ്ട് അവിടെ കുട്ടികളുടെ അടുത്തായി നിൽക്കുന്നുണ്ടായിരുന്നു. രാജൻ ആ മനുഷ്യനെ കണ്ടിട്ട് തന്റെ ഭാര്യ കനികയോട് പറഞ്ഞു, കനിക്ക, ആ സാന്റോക്ലാസ് ഡ്രസ് ഇട്ടിരിക്കുന്ന ആള് അദ്ദേഹം ആരാണ്? ഇല്ല ചേട്ടാ, ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തില്ല. ഒരുപക്ഷേ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ? ഒരുപക്ഷേ നമ്മുടെ കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാന്റോക്ലോസ് ഡ്രസ് ഇട്ടുകൊണ്ട് വന്നതായിരിക്കാം. ആ സാന്റയെ കണ്ടിട്ട് പിങ്കിയും ഡേവിഡും സാന്റയുടെ അടുത്തേക്ക് ചെന്നു. അത് ശരി, നിങ്ങൾ ആരാ? ഞാനാണ് നിന്റെ സാന്റ പിങ്കി. നിങ്ങൾക്ക് എന്റെ പേരും അറിയാമോ? എനിക്ക് നിന്റെ പേര് മാത്രല്ല, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ ഡേവിഡിന്റെ പേരും എനിക്ക് അറിയാം. ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരാൻ പോവുകയാണെന്ന്. ഇതാ, നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഫോറിൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ സാന്റ രണ്ട് കുട്ടികളെയും തുറിച്ചു നോക്കി. കുറച്ചു സമയത്തിനകം സാന്റയുടെ മുഖം വളരെ ഭയങ്കരമായി മാറി. പിങ്കിയും ഡേവിഡും വളരെ പേടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. ആ ശബ്ദം കേട്ടതും തന്നെ അവിടെ ആകെ മൊത്തം ഇരുട്ടായി. പാർട്ടിയിൽ ആകെ കുഴപ്പമായി. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ കറണ്ട് വന്നു. പക്ഷെ ആ പാർട്ടിയിൽ കുട്ടികൾ എത്ര പേരുണ്ടായിരുന്നോ അവരെ ആരെയും തന്നെ കാണാനില്ല. പിങ്കി എവിടെ പോയി? പിങ്കിനെ എവിടെയും കാണുന്നില്ലല്ലോ. അതൊക്കെ വിടു രാജൻ, പിങ്കി അലറുന്ന ശബ്ദം എനിക്ക് കേട്ടു. എനിക്ക് വളരെ പേടിയാകുന്നു. പിങ്കി മാത്രല്ല കനിക്ക, ഡേവിഡും ബഹളം വെച്ചിരുന്നു. കുട്ടികൾ രണ്ടുപേരും എവിടെ പോയതാണ്? വെറും പിങ്കി ഡേവിഡ് മാത്രല്ല ചാൾസ്, നമ്മൾ പാർട്ടിക്ക് എത്ര കുട്ടികൾ വന്നിട്ടുണ്ടോ അവരാരെയും കാണുന്നില്ല. അടുത്ത ദിവസം കുട്ടികൾ കാണാതായ കാര്യങ്ങളെല്ലാം തന്നെ ടിവിയിൽ വന്നു. ഇൻസ്പെക്ടർ അഭിമന്യു ആ ന്യൂസ് വളരെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. ന്യൂസ് നോക്കിയിട്ട് ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് എന്തു പറഞ്ഞെന്നാൽ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കോൺസ്റ്റബിൾ, ഇത്രയും കുട്ടികള് അവര് എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക? സാർ, ഞാൻ എന്താ കേട്ടതെന്ന് വെച്ചാൽ രാജന്റെ കുട്ടികൾ മാത്രമല്ല കാണാതെ പോയത്, അവരുടെ അടുത്ത വീട്ടിലെ കുട്ടികളും കാണാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചത്? പെട്ടെന്ന് ഇത്രയും കുട്ടികൾ എങ്ങനെയാണ് കാണാതായി പോയത്? അവരുടെ അച്ഛനമ്മമാരെന്താ പറഞ്ഞ വെച്ചാൽ അവരൊരു സാന്റ ക്ലാസ് കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സാന്റ വന്നിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം ആ കുട്ടികൾ എവിടെയാ പോയതെന്ന് അറിയില്ലല്ലോ സാറേ. തീർച്ചയായിട്ടും എന്തോ ഒരു പ്രശ്നമുണ്ട്, കാരണം കുറെ കുട്ടികള് രാജന്റെ വീട്ടിൽ നിന്നാണ് കാണാതെ പോയത്. ഇപ്പോൾ നമ്മൾ ഈ കേസ് വളരെ ജാഗ്രതയോടെ നോക്കാനുണ്ട്. എന്റെ കൂടെ വരൂ. എവിടെയാണ് സാർ? രാജന്റെ വീട്ടിൽ പോയിട്ട് അവനെ എൻക്വയറി ചെയ്യണം. സാർ, വരുമ്പോൾ വല്ലാതെ സൂക്ഷിച്ചതിനെ വിചാരിക്കണം, കാരണം നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് എന്താ മനസ്സിലായച്ചാൽ നിങ്ങൾക്ക് രാജന്റെ മേലെ സംശയമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ രാജന്റെ മകളും കാണാതെ പോയത് നിങ്ങൾ ഓർമ്മിക്കണം സാറേ. ഇപ്പോൾ പബ്ലിക്കിന്റെ സിമ്പത്തി രാജന്റെ മുകളിലാണ് ഉള്ളത്. എനിക്കെല്ലാം അറിയാം, നീ ഒന്നും വിഷമിക്കണ്ട. ഈ കുട്ടികളൊക്കെ കാണാതെ പോയത് രാജനും എന്തെങ്കിലും ഒരു സംബന്ധം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
പക്ഷേ സാർ, പുറത്ത് ക്ലൈമറ്റ് വല്ലാതെ മോശമായിട്ടുണ്ടല്ലോ. മഴ വേറെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത കാലാവസ്ഥയാണല്ലോ സാറേ. അതുകൊണ്ട് രാജന്റെ വീട്ടിലേക്ക് നമുക്ക് നാളെ പോയാലോ? ഇല്ല, ഇവിടെ നോക്ക് കോൺസ്റ്റബിൾ, എനിക്ക് രാജന്റെ വീട്ടിൽ ഇപ്പൊ തന്നെ പോയേക്കണം. ഇൻസ്പെക്ടർ അഭിമന്യു ജീപ്പിൽ കയറി സ്റ്റേഷനിൽ നിന്നും രാജുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കാട് വഴി കടന്നു വേണം പോകാൻ. പെട്ടെന്ന് പോകുന്ന വഴിയിൽ ഇൻസ്പെക്ടർ അഭിമന്യുടെ ജീപ്പ് നിന്നുപോയി. എന്തു പറ്റി സാർ, നിങ്ങൾ എന്തിനാ ജീപ്പ് നിർത്തിയത്? ഞാനൊന്നും നിർത്തിയില്ല കോൺസ്റ്റബിൾ, അതായിട്ട് നിന്നു പോയതാണ്. സാറേ, എനിക്ക് ഈ സ്ഥലത്ത് കാർ നിർത്തിയത് വല്ലാതെ പേടിയുണ്ട് സാറേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞിട്ട് അഭിമന്യു ജീപ്പിൽ നിന്നും ഇറങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് ഇൻസ്പെക്ടർ അഭിമന്യുടെ ശ്രദ്ധയിൽ ഒരു പഴയ ബിൽഡിംഗ് കണ്ടത്. ഇൻസ്പെക്ടർ അഭിമന്യു നോക്കിയപ്പോൾ ആ പഴയ ബിൽഡിംഗിന് മുകളിൽ കാണാൻ സാന്റോക്ലോസിനെ പോലെയുള്ള ഒരാൾ നിന്നുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ നൃത്തം കളിക്കുകയായിരുന്നു. കോൺസ്റ്റബിൾ, അത് മേലെ നോക്കൂ. ഞാൻ ഇപ്പോഴാണ് ആ പാഴടിഞ്ഞ ബിൽഡിംഗ് മുകളിൽ ഒരു സാന്റേനെ ഞാൻ കണ്ടു. എന്താണ് സാർ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എവിടെ നോക്കിയാലും സാന്റേനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നോക്കൂ, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. ഇൻസ്പെക്ടർ അഭിമന്യു ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് കുറച്ച് കുട്ടികളുടെ ശബ്ദം ഇൻസ്പെക്ടർ അഭിമന്യു പിന്നെ കോൺസ്റ്റബിളിന്റെ കാതുകളിൽ കേട്ടത്. നമ്മൾ ആ പാഴടിഞ്ഞ ബിൽഡിംഗിലേക്ക് പോകണം തോന്നുന്നു. നമ്മുടെ കാറും ഇപ്പൊ കറക്റ്റായ സ്ഥലത്താണ് റിപ്പയർ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടികളൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. വേഗം വാ. ഇങ്ങനെ പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അഭിമന്യു കോൺസ്റ്റബിളിനോടൊപ്പം ആ ബംഗ്ലാവിനെ നോക്കി ഓടാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് ഓടിക്കൊണ്ടിരുന്ന ഇൻസ്പെക്ടറിന്റെ കാലുകൾ നിന്നത്. ഇൻസ്പെക്ടർ അഭിമന്യുവിന്റെ മുൻപിലായി മനസ്സുരുകുന്ന രീതിയിൽ ഒരു സംഭവമുണ്ടായി. ആ ബംഗ്ലാവിനകത്ത് കുട്ടികളൊക്കെ മയങ്ങിക്കിടന്നു. പിന്നെ ചില കുട്ടികളുടെ തലകൾ ശരീരത്തിൽ നിന്നും തനിയെ ആ ബംഗ്ലാവിന്റെ മുകളിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഞാൻ കാണുന്ന ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഞാനിപ്പോ കാണുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ സാറ്? ഈ കുട്ടികളുടെ എല്ലാ വീട്ടിലേക്ക് നിങ്ങൾ കാര്യം അറിയിക്കോ? അവരുടെ കുട്ടികളെല്ലാം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞേക്ക്. പിന്നെ വേറൊരു കാര്യം, ആ തലയില്ലാതെ കുട്ടികളുടെ അച്ഛനമ്മ ആരാണ് നമ്മൾ കണ്ടുപിടിക്കണം. കുറച്ചു സമയത്ത് ആ കുട്ടികളുടെ അച്ഛനും അമ്മയും ആ പാഴടഞ്ഞ ബംഗ്ലാവിലേക്ക് വന്നു. രാജനും ചാൾസും ഒരുപാട് വിഷമിച്ചു കരഞ്ഞു. എന്റെ പിങ്കി അങ്ങനെ ആർക്കാണ് പാവം ചെയ്തത്? എന്തിനാണ് എന്റെ പിങ്കി ഇങ്ങനെ കൊന്നത്? പിന്നെ എന്റെ മകൻ ഡേവിഡ്, അവൻ എന്റെ ഒറ്റൊരു മകനാണ്. ഏതൊരു മോശമായ ആളാണ്, ഇങ്ങനെയൊക്കെ അവൻ കൊന്നിരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഇൻസ്പെക്ടർ അഭിമന്യുവിനെ നോക്കി പറഞ്ഞു, ഇവിടെ നിന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പോയി ആ കൊന്നവനെ കണ്ടുപിടിക്കൂ. അതാരായാലും ശരി, ഞാൻ അവനെ വെറുതെ ജീവനോടെ വിടാൻ പോകുന്നില്ല. ഞാൻ തന്നെ കണ്ടുപിടിക്കാം. എന്റെ പിങ്കിനെ കൊന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാം. ആരാണ് ആ സാന്റ? എന്റെ മകളെ അവൻ ഇത്ര കൊടുരമഴി കൊന്നിട്ടുണ്ടല്ലോ. ഇവിടെ നോക്ക്, ഈ കാര്യം നിങ്ങളോട് ചോദിക്കുന്നത് ശരിയാണോ എനിക്ക് അറിയില്ല. എന്നാലും നിങ്ങളുടെ കുട്ടികളുടെ മരണം സാധാരണ മരണമല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ കാർ ഇവിടെ ഓഫായി നിന്നപ്പോൾ ഈ ബിൽഡിംഗിന്റെ മുകളിൽ ഒരു സാന്റ വിചിത്രമായിട്ടുള്ള ഒരു ഡാൻസ് കളിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ പഴയ ബിൽഡിംഗിലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ തപ്പി നോക്കി. പക്ഷേ ആ സാന്റേനെ പറ്റി ഒരു അടയാളം ഞങ്ങൾ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും എന്തോ പ്രശ്നമുണ്ട്. പിങ്കി പിന്നെ ഡേവിഡിന്റെ അവസാന ചടങ്ങുകൾ നടന്നു. അടുത്ത ദിവസം രാത്രി ഇൻസ്പെക്ടർ അഭിമന്യു സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് ആഴ്ന്നു ചിന്തിക്കുകയായിരുന്നു. എന്താണ് കാര്യം സാർ? ഞാൻ കുറെ നേരം നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആഴമായിട്ട് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല കോൺസ്റ്റബിൾ. അതാരായാലും ശരി, എനിക്ക് ഒരു കാര്യം ഉറുതിയായിട്ട് പറയാൻ പറ്റും, അത് തീർച്ചയായിട്ടും ഒരു മനുഷ്യനല്ല. നിങ്ങൾ എന്തിനെ പറ്റിയാ സംസാരിക്കാൻ സാർ? ആ സാന്റേനെ പറ്റി തന്നെ. ആ പാഴടിഞ്ഞ ബിൽഡിംഗിന് മുകളിൽ ഒരു ഭയങ്കരമായ രൂപത്തിലും പിന്നെ ഒരു വിചിത്രമായ ഡാൻസ് കളിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് അവൻ എങ്ങനെയായി മായമായിട്ട് പറഞ്ഞത്? എന്നോട് ക്ഷമിക്കണം സാർ, പക്ഷെ ഈ കാര്യം നിങ്ങൾ വേറെ ആരുടെടുത്തും പറയാൻ പാടില്ല. ഇല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പ്രാന്തരെന്നാ പറയുക. നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ കാര്യം എന്നെ വല്ലാതെ കുഴപ്പമുണ്ട്. രാജയും പിന്നെ ചാൾസിന്റെ കുട്ടികൾ മാത്രം, അവരുടെ തല മാത്രം എന്തിനു മുറിച്ചു വെച്ചിരിക്കുന്നത്? കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ എല്ലാരും മയങ്ങിക്കിടന്നാണല്ലോ ഇരുന്നത്. അവർക്ക് ആർക്കും ഒരു മുറിവും സംഭവിച്ചില്ലല്ലോ. അത് കണ്ടിട്ടാണ് ഞാൻ ഷോക്കായത് സാർ. അതിന്റെ എന്താ അർത്ഥം വെച്ചാൽ, അത് ആരായാലും ശരി, അതിന് ചാൾസും പിന്നെ രാജിന്റെ കൂടെയും പകയുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിനുള്ള ഉത്തരം രാജും ചാൾസും മാത്രമേ പറയാൻ പറ്റുള്ളൂ. വരൂ എന്റെ കൂടെ. ചാൾസ് രാജന്റെ വീട്ടിൽ രാജൻ പിന്നെ കനികയോടൊപ്പം വളരെ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. അവർ മൂന്നുപേരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവരുടെ വീടിന്റെ കതക് ആരോ തട്ടിയത്. പോയി നോക്ക്, ഈ രാത്രിയിൽ ആരായിരിക്കും ഉണ്ടാവുക. കനിക വീടിന്റെ കതക് തുറന്നതും അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു ഭയങ്കരമായ അലറൽ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ചാൾസും രാജനും കതകിനടുത്തേക്ക് ഓടി വന്നു. അവരുടെ കണ്ണിന്റെ മുൻപിലായി അതേ സാന്റ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വ്യത്യസ്തമായി ചിരിച്ചുകൊണ്ടിരുന്നു.
നീ അതേ സാന്റ തന്നെയല്ലേ? അന്ന് ഞങ്ങളുടെ ക്രിസ്മസ് പാർട്ടിയിലേക്ക് വന്നത് നീയല്ലേ? ഞാൻ കണ്ടിരുന്നു എന്റെ മകൾ പിങ്കി നിന്റെ കൂടെ സംസാരിക്കാൻ ഞാൻ കണ്ടിരുന്നു. ആ പിന്നെ ഞാനും കണ്ടിരുന്നു എന്റെ മകൻ ഡേവിഡും നിന്റെ അടുത്തായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്. നീ ആരാണ്? അപ്പോഴാണ് ആ സാന്റയുടെ കണ്ണുകൾ പൂച്ചയുടെ കണ്ണുകളെ പോലെ തിളങ്ങാൻ തുടങ്ങിയത്. രാജൻ ചാൾസ് പിന്നെ കന്നിക കാറ്റത്ത് പറന്നു ചെന്ന് ചെവരിയിലിടിച്ചു. ഇൻസ്പെക്ടർ അഭിമന്യു കോൺസ്റ്റബിളിനോടൊപ്പം അവിടേക്ക് വന്നു. എന്നിട്ട് പിസ്റ്റൾ എടുത്ത് സാന്റയെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, നിങ്ങളുടെ കൈ പുറകിൽ കെട്ടിട്ട് നിങ്ങൾ സറണ്ടർ ആവണം. നിങ്ങൾ ആരായാലും ശരി, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സാർ, നിങ്ങൾക്ക് ഈ റൂമിന്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാവുന്നല്ലോ. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവൻ തീർച്ചയായിട്ടും ഒരു മനുഷ്യനല്ല. നീ ആദ്യം ഈ പിച്ചിമ്പയും പറഞ്ഞു നിർത്ത്. ഇൻസ്പെക്ടർ ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇൻസ്പെക്ടറും ആ കോൺസ്റ്റബിളും അന്തരത്തിൽ പറന്നു ചെന്ന് ആ ചെവരിലിടിച്ച് താഴേക്ക് വീണു. അപ്പോഴാണ് ആ സാന്റയുടെ മുഖം കുറച്ചു സമയത്തിനകത്ത് പതുക്കെ പതുക്കെ ഒരു വയസ്സായ ആളായി മാറിയത്. ആ വയസ്സായ ആളെ കണ്ടതും ചാൾസും രാജനും ആകെ സ്തംഭിച്ചു പോയി നിന്നുപോയി. എന്നിട്ട് പറഞ്ഞു, നീയോ ഇതെങ്ങനെ സാധിച്ചത്? നീ മരിച്ചു പോയിട്ട് കുറെ വർഷങ്ങളായല്ലോ. രാജൻ പറയുന്നത് ശരിയാണ്, നീ അയാളല്ല, നീ ബിൽഡിംഗിൽ നിന്ന് വീണ് മരിച്ചു പോയ ആളല്ലേ. അപ്പോഴാണ് കുറച്ചു സമയത്തിനകം ആ വയസ്സായ ആളുടെ മുഖം വളരെ ഭയങ്കരമായി മാറിയത്. പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പിശാചിനെ പോലെ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് വളരെ ശരിയാണ്, പക്ഷെ നിങ്ങൾ സത്യം പറയുന്നില്ലല്ലോ. ഇൻസ്പെക്ടർ അഭിമന്യു പിന്നെ കോൺസ്റ്റബിൾ മയക്കത്തിലായിരുന്നു. പക്ഷെ ആ അവസ്ഥയിൽ പോലും അവർ രണ്ടുപേർക്കും ഒരേ ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ ആ കാഴ്ചയാണ് ഇന്നിൽ നിന്ന് 20 വർഷത്തിന് മുൻപ്. അതായത് രാജനും ചാൾസിനും അപ്പോൾ 20 വയസ്സായിരുന്നു. ഇന്ന് ക്രിസ്മസ് പാർട്ടി ജോളിയിലുണ്ടാവും ചാൾസ്. പറഞ്ഞത് വളരെ ശരിയാണ്, നീ എങ്ങനെയായാലും ജോളിയിലുണ്ടാവില്ലേ? കാരണം ഇന്ന് രാത്രി പാർട്ടിയിൽ നിന്റെ ഫ്രണ്ട് കനിക വരാൻ പോവുകയല്ലേ. എടാ അവിടെ നോക്കടാ, നമ്മുടെ ഈ ഹൈ സൊസൈറ്റി പാർട്ടിയിൽ ഈ കിഴമേ ഞാൻ കുറെ നേരെ കാണുന്നത്. പിന്നെ നോക്ക്, അവന്റെ അടുത്തൊരു പെണ്ണും നിൽക്കുന്നുണ്ടല്ലേ. അവൾ എത്ര മോശമായിട്ട് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. അവള് നമ്മളെ ഈ സൊസൈറ്റിനെ അവമാനിപ്പിക്കുകയാണല്ലോ. ശരി വാ, നമ്മൾ ആ കിഴവനെടുത്ത പെണ്ണിനടുത്ത് പോയി ചോദിക്കാം അവരെന്തിനാണ് ഇവിടെ പാർട്ടിയിൽ വന്നതെന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് രാജനും ചാൾസും ആ വയസ്സായ ആളുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് മോഹൻലാൽ ആണ് മോനെ. അതൊക്കെ ശരി, പിന്നെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കിത് അറിയില്ലേ, ഇത് നിങ്ങളുടെ സ്ഥലമൊന്നല്ല. കുറച്ചു നേരത്തിൽ ഈ ഹാളിൽ ഒരു വലിയ പാർട്ടി നടക്കാൻ പോവുകയാണ്. ഇത് എന്റെ പേര് കുട്ടിയാണ്, ചംകി. ഞങ്ങൾ ഇവിടെ ചുറ്റിയിരിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ കണ്ടിട്ട് ഇവൾ അടം പിടിക്കുകയാണ്. എന്താ പറഞ്ഞ വെച്ചാൽ ഞാനും ഇതുപോലെ സാന്റേനെ പോലെ ഡ്രസ് ഇടണമെന്ന്. എന്നാലേ അവൾക്ക് സാന്റേനെ കാണുമെന്ന് പറയുന്നു. ഞാൻ കേട്ടിരുന്നു ഇവിടുത്തെ ഈ പാർട്ടിയിൽ കുറെ പേര് സാന്റെ വേഷത്തിലിട്ടിട്ട് ഡാൻസ് കളിക്കുമെന്ന്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഇവിടുന്ന് പോയേക്കും. എന്റെ പേരക്കുട്ടിയും സാന്റേനെ കണ്ടിട്ട് വളരെ സന്തോഷപ്പെടും. അങ്ങനെ വെച്ചാൽ നിങ്ങളെ പേരക്കുട്ടിക്ക് സാന്റേനെ കാണാൻ ആഗ്രഹമുണ്ടോ? എനിക്കൊരു സൂപ്പറായിട്ട് സ്ഥലം അറിയാം. അവിടെ ഇതിനെക്കാട്ടും സൂപ്പറായിട്ട് പാർട്ടി നടക്കുന്നുണ്ട്. പിന്നെ അവിടെ നിങ്ങൾക്ക് കുറെ വിധമായുള്ള ഗിഫ്റ്റും കിട്ടും, അതും ഫ്രീ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുമോ? ആ തീർച്ചയായും. രാജൻ ആ വയസ്സായ ആളെ പിന്നെ ആ കുട്ടിയെ അവരുടെ കാറിലിരുത്തി ആ പഴയ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. സാർ, ഇതൊരു പഴയ ബിൽഡിംഗ് ആണല്ലോ. എടാ മണ്ടന്മാരെ, ഇതാണ് അങ്ങോട്ട് ശരിയുള്ള ബിൽഡിംഗ്. സാർ, ഞാൻ വയസ്സായ ഒരു പാവപ്പെട്ടവനാണ്. എന്റെ പേരക്കുട്ടിന്റെ അച്ഛനും അമ്മയും പല വർഷങ്ങൾ മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണ്. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വിടൂ. എന്നാ ശരി, നിങ്ങൾ പോയേക്ക്, ഡയറക്റ്റ് ആയിട്ട് താഴേട്ട് പോണം. രാജൻ ആ വയസ്സായ ആളെ മുകളിൽ നിന്നും തള്ളിവിട്ടു. പിന്നെ അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീണ് അവിടെ തന്നെ മരിച്ചുപോയി. എടാ നീ എന്താ ചെയ്തത്? ഞാൻ അവനെ വെറുതെ ഉന്തിയതാണ്. അവൻ താഴോട്ടൊന്ന് വെക്കുന്നത് എനിക്കെങ്ങനെ അറിയാം. അപ്പോഴാണ് ചംകി നിലവിളിച്ചുകൊണ്ട് തന്റെ മുത്തശ്ശൻ അടുത്തേക്ക് ഓടിയത്. പിന്നെ ആ ഇരുട്ടിൽ അവളുടെ കാലുകൾ ഏതോ ഒരു കല്ലിൽ തട്ടി തൊട്ടടുത്തുണ്ടായിരുന്ന കൂർത്ത ഒരു കല്ലിലേക്ക് ചെന്ന് വീണു. നമുക്ക് ഇവിടുന്ന് പോയേക്കാം. വളരെ നന്നായി ആ ചെറിയ പെണ്ണ് മരിച്ചുപോയല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും അവരുടെ കണ്ണുകൾ തുറന്നത്. അവർ രണ്ടുപേരും നോക്കിയപ്പോൾ തറയിൽ രാജൻ, ചാൾസ് പിന്നെ കനികയുടെ തലകൾ മുറിക്കപ്പെട്ടിരുന്നു. പിന്നെ അവിടെ ഒരു സാന്റയും ഇല്ലായിരുന്നു. ആ വയസ്സായ ആളുടെ ആത്മാവ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ചതിക്ക് പ്രതികാരം ചെയ്തു.